ശ്രീ ഇബ്രാഹിം ഇന്ന് മാധ്യമത്തിൻ്റെ ഗ്രൂപ്പ് എഡിറ്റർ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ കണ്ട് എന്ത് പരാതിയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലെ ആദ്യവാദം അവസാനിച്ച ശേഷം ലോകത്ത് മൊത്തം കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു ഒരു നിലയായിരുന്നു കേരളത്തിലെ കേരളത്തിലെ സ്ഥിതിഗതികൾ അത്യാവശ്യം അത്യാവശ്യം ഭേദപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സന്ദർഭത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയുള്ള കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം എന്ന് പറഞ്ഞുള്ള ആവശ്യം അവരിൽ നിന്ന് ശക്തമായി സ്വാഭാവികമായി ഗൾഫിൽ നിന്നും ധാരാളം ആളുകൾ ഈ വിഷയത്തിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് ജൂൺ മാസങ്ങളിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അന്നത്തെ വാർത്തകൾ നമ്മൾ ഈ പിറകോട് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു കാര്യം വ്യക്തമാകും അവരുടെ ആശങ്കയും ആധിയും ഒക്കെ അപ്പോൾ പ്രവാസി മലയാളികളിൽ നിന്ന് ഇത്തരമൊരു പ്രശ്നമുണ്ടായപ്പോൾ ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് പല മുട്ടാപ്പൊക്ക് ന്യായങ്ങളും പറഞ്ഞ് ഇവരുടെ വരവ് മുടക്കുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അവസാനം വന്ദേ ഭാരത് മിഷൻ വന്നു വന്ദേ ഭാരത് മിഷനിൽ ധാരാളം പ്രവാസികൾ ഇങ്ങോട്ട് തിരിച്ചെത്തി രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ അന്ന് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ തന്നെ കണക്ക് അപ്പോൾ ആ കണക്കിൽ വളരെ വളരെ ശുഷ്കം ആളുകളാണ് ഇങ്ങോട്ട് തിരിച്ചെത്തിയത് ഇപ്പോഴും വളരെ പെട്ടെന്ന് നാടകീയമായ രീതിയിൽ തന്നെ ഏതോ കാരണവശാൽ ആ ദൗത്യം താൽക്കാലികമായി മരിപ്പിക്കപ്പെട്ടു ആ സന്ദർഭത്തിൽ അതേ സന്ദർഭത്തിൽ ഗൾഫിൽ പല രാജ്യങ്ങളിലും ധാരാളം ആളുകൾ മരണപ്പെട്ടു വേണ്ടത്ര ചികിത്സ കിട്ടാത്ത അവസ്ഥയുണ്ടായി അപ്പോൾ ഏത് വിധേനയെങ്കിലും ഒന്ന് നാട് പിടിച്ചാൽ മതി എന്നൊരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വല്ലാത്തൊരു ഭീകരമായൊരു അവസ്ഥ അപ്പോൾ അവരുടെ ആ ഒരു ആധിയും ആശങ്കയും സംസ്ഥാന ഭരണകൂടത്തെ കേന്ദ്ര ഭരണകൂടത്തെ കേന്ദ്ര ഭരണകൂടമാണ് ഈ വിഷയത്തിൽ പിന്നെ ആക്ഷൻ സ്വീകരിക്കേണ്ടത് സ്വാഭാവികമായും സംസ്ഥാനത്ത് നിന്ന് ധാരാളം പ്രവാസികൾ വിദേശത്തുണ്ടായിരിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ശുഷ്കാന്തി പ്രകടിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരുമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ്റിനെ ഉണർത്തുക എന്ന അർത്ഥത്തിലാണ് ഒരു ഒരു പുതിയൊരു ആവിഷ്കാര രീതി സ്വീകരിച്ചുകൊണ്ട് അവിടെ മരണപ്പെട്ട ആളുകളുടെ മൊത്തം ഒരു പിക്ചർ ഗാലറി തയ്യാറാക്കിയിട്ട് ഇനിയും എത്ര പേർ മരിക്കണം എന്ന എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലാം തീയതി മാധ്യമം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിനെതിരെ പിന്നെ ശക്തമായ വിമർശനങ്ങൾ വന്നു വിമർശനങ്ങൾ വളരെ ആരോഗ്യപരമായിട്ടാണ് മാധ്യമം ആവശ്യത്തിൽ നേരിട്ടത് മുഖ്യമന്ത്രി തന്നെ ആവശ്യത്തിൽ വളരെ വളരെ രോഷത്തോടു കൂടി ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു വഴിക്ക് അന്ന് ഈ പിന്നെ മാധ്യമത്തിന്റെ ഈ പ്രവർത്തനം കുത്തിത്തിരിപ്പാണ് എന്നൊരു വിശേഷണവും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭരണവുമായി ബന്ധപ്പെട്ട ആൾ ആൾക്കാരും ആ തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അപ്പോൾ അതേ സന്ദർഭത്തിൽ തന്നെ അന്ന് പിന്നെ ഇത്തരത്തിലുള്ള മാധ്യമത്തിലെ ഈ കവറേജിനെതിരെ ഈ ഒരു കവറേജ് നാട്ടിലെ സർക്കാരുകളെ ബാധിക്കുന്നതല്ല എന്നും അത് ഗൾഫിലെ ഭരണകൂടത്തിനെതിരെയാണ് എന്നും വരുത്തി തീർത്ത് സാക്ഷാൽ ഒരു കുത്തിത്തിരിപ്പ് പ്രവർത്തനം നടന്നു എന്നും അത്തരത്തിൽ അന്ന് അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്രീ കെ ടി ജലീൽ യു എ ഇ ഭരണാധികാരിക്ക് ഇങ്ങനെ മാധ്യമത്തിനെതിരെ ആക്ഷൻ എടുക്കണം ഈ വിഷയത്തിൽ അവിടുത്തെ ഭരണകൂടത്തെ പറയിപ്പിച്ച വാസ്തവത്തിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരായിരുന്നില്ല മാധ്യമത്തിന്റെ ആവിഷ്കാരവും മാധ്യമം മാധ്യമവും രേഖപ്പെടുത്തിയ പ്രവാസികളുടെ മുറവിളിയും പ്രതിഷേധമൊന്നും ഇവിടുത്തെ സർക്കാർ നമ്മുടെ നാട്ടുകാരായ ആളുകളെ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കത്ത് പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ വിചിത്രമായ ഒരു സംഗതി നമ്മുടെ നാട്ടിലെ നാട്ടിലുണ്ടായ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ഭരണകൂടം ഒരു ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രം നൽകിയ ഒരു നമ്മുടെ നാട്ടിലെ പത്രം നൽകിയ ഒരു കവറേജിനെതിരെ ഒരു അന്യദേശത്ത് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വളരെ വിചിത്രമായ ഒരു പ്രവർത്തനമാണ് ഒരു മന്ത്രി അന്നത്തെ മന്ത്രിസഭ ഒരു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത് ഇത് കേട്ട് കേൾവിയില്ലാത്താണെന്ന് മാത്രമല്ല സ്വദേശത്തെ ഒരു ഭരണകൂടത്തിൽ അംഗമാണ് അദ്ദേഹം അതുപോലെ ഇവിടെ ഒരു കേന്ദ്ര ഭരണകൂടമുണ്ട് അപ്പോൾ ഇവയിലുള്ള ഇവയിൽ വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടോ എന്തോ ആ കാര്യം മന്ത്രി വെളിപ്പെടു പിന്നെ മുൻ മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് അന്യ നാട്ടിൽ പരാതിപ്പെടുകയാണ് സൊ നമ്മുടെ നാട്ടിലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിലുള്ള ഒരു മാധ്യമത്തിനെതിരിൽ ആക്ഷൻ ആക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്യദേശത്ത് പരാതി ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് മാത്രമല്ല പല ഡയമെൻഷൻ ഈ ഒരു ഈ ഈ ഒരു സംഭവത്തിനുണ്ട് അദ്ദേഹത്തിന് ഇവിടെയുള്ള ഭരണകൂടത്തിലുള്ള വിശ്വാസ്യം നഷ്ടപ്പെട്ടതാണോ പ്രശ്നം എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു കാര്യം അന്യദേശത്താണോ നമ്മുടെ നാട്ടിൽ ഒരു കേസ് നടത്തിപ്പും കാര്യങ്ങളും പരാതിയും പോകേണ്ടത് എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ ഈ കാര്യം ഇത് ഇത് വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ എന്ന് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ ആ വെളിപ്പെടുത്തൽ മന്ത്രി നിഷേധിച്ചില്ല താൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ വ്യക്തിഗതമായിട്ടാണ് ചെയ്തത് ഒഫീഷ്യലായിട്ടല്ല ഔദ്യോഗികമായിട്ടല്ല എന്നാണ് അത് കൂടുതൽ ഗൗരവമുള്ളതാണ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഈ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കാരണം സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി അയാൾ വ്യക്തിഗതമായ കാര്യങ്ങളിൽ ഈ വ്യക്തിഗതമായ പേരുപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തിപരമായ സ്വകാര്യ വഴികളിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും ആ കാര്യങ്ങൾ ആകെ തീർത്ത് വ്യക്തിപരമായ കാര്യങ്ങളും അല്ല നാടിനെ ബാധിക്കുന്ന നാട്ടുകാരെ ബാധിക്കുന്ന സാമൂഹികമായ ഒരു വിഷയമാണ് നാട്ടിലൊരു മാധ്യമത്തിനെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇല്ലാത്തതാണ് പ്രത്യേകിച്ചും ഇടതുപക്ഷ ഭരണകൂടത്തിൽ ഒരു അംഗത്തിൽ നിന്ന് ഇടതുപക്ഷ ഭരണ ഭരണത്തിൽ അംഗമായ ഒരു മന്ത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അതായത് ഒരു മാധ്യമത്തിനെതിരെ മാധ്യമം മാധ്യമം നടത്തുന്ന ഒരു ഒരു മാധ്യമം നടത്തുന്ന ആവിഷ്കാരത്തിനെതിരെ അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനത്തിനെതിരെ വിമർശമുണ്ടാകുമെന്ന് മനസ്സിലാക്കാം പക്ഷേ അതിനെതിരെ ഒരു അന്യനാട്ടിൽ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ തീർത്തും ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത സാധൂകരണമില്ലാത്തൊരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് മാധ്യമത്തിൻ്റെ പ്രതിനിധികൾ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ചീഫ് എഡിറ്ററുടെ ഈ നേതൃത്വത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടുള്ളത്